അവിടെ ഇന്റർവ്യൂവിന് വരുന്നില്ല, പെട്ടെന്ന് റൂമിൽ നിന്ന് വിളിച്ചിട്ട് വരുന്നില്ല, പെട്ടെന്ന് വിളിക്കുന്നു. ചെന്നൈ പോയി തിരിച്ച് വാഗമണ്ണില് പോയി, പിന്നെ അവിടെ നിന്ന് രാവിലെ വന്നു. ഓ അങ്ങനെ. ഓ അല്ല, ഞാൻ ആദ്യമേ പറയാറുണ്ടല്ലോ, പ്രണയം വർക്കൗട്ട് ആവുന്ന സാധനമല്ല. യെസ്, കാരണം എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇഷ്ടല്ല ഒരു ഗാനം അടിക്കാത്ത മുംബൈക്കാരെ ഇഷ്ടല്ല. ഒരു ഗാനം അടിക്കില്ല, ചെണ്ടായിട്ടില്ല, ബാൻഡ് കൊട്ടില്ല. ഇപ്പൊ ഞാൻ കേട്ട് തുടങ്ങിയതല്ലേ ബെസ്റ്റ് എന്നുള്ളത്, ഇതാണോ ഇപ്പോഴല്ലേ കേട്ട് തുടങ്ങിയുള്ളു? നമ്മൾ ഇത്രയും കാലം പറ്റിക്കപ്പെടായിരുന്നത്. സീക്രട്സ് ഒക്കെ ഏത് ഭാഷയിൽ പറയാം? രഹസ്യങ്ങൾ തന്റെ കുശുമ്പ് അങ്ങനത്തെ അതൊക്കെ ഏത് ഭാഷയിൽ സംസാരിക്കാം? ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും അല്ലേ? പാഠം അമ്മ ആന്റി ഇവിടെ ഉണ്ട്. ആസിഫിന്റെ ഒരു ഇഷ്യൂ വന്നിട്ടായിട്ട് കൊറേ ആൾക്കാർ പറഞ്ഞു ഈ ഒരു പൊസിഷനിൽ ഷൈൻ ആയിരുന്നെങ്കിൽ റിയാക്ട് ചെയ്യുന്ന രീതി ചിലപ്പോ വേറെ ആയിരുന്നായിരിക്കാം. അവാർഡ് കൊടുക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കോ? അവാർഡ് കിട്ടണമെന്നല്ല ആഗ്രഹിക്കോ, അത് ആരെ കിട്ടണമെന്ന് ആഗ്രഹിക്കോ? ആഗ്രഹിക്കോ? ഒന്നാമത് എല്ലാവർക്കും വാരി കോരി അവാർഡ് കൊടുക്കണം തന്നെ, എല്ലാ പ്രോഗ്രാമിലും അവാർഡ്. ഇതിപ്പോ ശരിക്കും നമുക്ക് കിട്ടേണ്ടത് തന്നെയാണോ എന്നുള്ളത് സംശയം. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ച മീഡിയ. ചോദിച്ച് ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് യെസ്, ഏറ്റവും അടുത്ത് റിലീസാകാൻ പോകുന്ന മൂവിയാണ് താനാര. യെസ്, അപ്പോൾ എന്താണ് മൂവി, വാട്ട് ഇസ് ഇറ്റ് ഓൾ അബൌട്ട്, അപ്പോൾ നമുക്ക് ചോദിക്കാം. സോ വെൽക്കം ഷൈൻ, ചിന്നു ആൻഡ് ദീപി. ഹലോ, വെൽക്കം. ഹായ്. അപ്പോൾ എന്താണ് താനാര? ഒരു താനാരാന്ന് നമ്മളെപ്പോഴും ചോദിക്കണം. നമ്മുടെ സ്പേസിലേക്ക് വേറെ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് കയറി വരുന്നത്, അതാണ് ഇതിലത്തെ മെയിൻ ത്രെഡ്. പക്ഷേ അവരെ നമുക്ക് പുറത്താക്കാനും പറ്റുന്നില്ല. ഓക്കെ, പിന്നീട് അവരാണ് നമ്മുടെ നിലനിൽപ്പ് അല്ലേ? ഇത്ര നന്നായിട്ട് ആ സിനിമയുടെ പ്ലോട്ട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഷൈൻജട, യു ആർ സോ സ്മാർട്ട് മാൻ, സോ സ്മാർട്ട്. നീ വീരോടി ചോദിക്കു, ഹൂ ആർ യു? എന്താണ് വിശേഷം? ഐ ആം വെരി ഗുഡ്. എങ്ങനെയുണ്ട് ഈ മൂവി? ഈ മൂവിയിൽ എന്താണ് പരിപാടി? ഇതൊരു ഔട്ട്റൈറ്റ് ഫൺ മൂവിയാണ്. ഒരു നമ്മൾ ഒരു പോപ്കോൺ ഒക്കെ കഴിച്ച് തുടക്കത്തിലെ പോപ്കോൺ ഇന്റർവെൽ കിട്ടുമോ? അത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കൊണ്ടൊക്കെ വരാം, ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ചന്ദ്ര കിഡ്, ചന്ദ്ര. പക്ഷേ സെയിം തിങ് വാട്ട് ജന സെഡ്, ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻഡ്. പക്ഷേ ഒരു നോ ബ്രെയിനർ ആണ്. യു ഷുഡ് ജസ്റ്റ് ഗോ ഗെറ്റ് എന്റർടൈൻഡ് ആൻഡ് ഇറ്റ് സംതിങ് ദാറ്റ് യു ക്യാൻ വാച്ച് വിത്ത് എനി കൈൻഡ് ഓഫ് പീപ്പിൾ. ലൈക്ക് യു ക്യാൻ വാച്ച് വിത്ത് യുവർ മോം, ഡാഡ്, കിഡ്സ്, ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, എനി വൺ, യു നോ. സോ യാ, അങ്ങനെയാണ് ബെസ്റ്റീസ്. ബെസ്റ്റ് ഇപ്പോൾ നിർബന്ധമാണ്, നമുക്ക് അത്ര നിർബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ ഇനി എന്തോ ഞാൻ കേട്ട് തുടങ്ങിയതല്ലേ ബെസ്റ്റ് എന്നുള്ളത്, ഇതാണ് ഇപ്പോഴല്ലേ കേട്ട് തുടങ്ങിയുള്ളൂ? ഇപ്പൊ ഒരു ഒന്ന് രണ്ടു വർഷം ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇത്രയും കാലം പറ്റിക്കപ്പെടായിരുന്നു. Are you talking about the same bestie that I'm talking about? What does you are talking about the bestie? Tell the characteristics. You tell me the characteristics. The, see, this is what the confusion of the movie is also. We can share anything. We don't, boyfriend or girlfriend or not, we can share anything. Besties, no? Like BFFs, like best friends forever, right? No. Besties, not we can share anything.
anything. And no, and no judgments. And equal view, no comments that you get. From so long. So how, from where? You started that? Besties. From school, sir. I have so many besties in school. Oh my God. The full confusion ആണല്ലോ. ഓക്കെ, ഇപ്പോഴും എനിക്ക് ദീപ്തിനെ കാണുമ്പോൾ ഇപ്പം മലയാളീസൊക്കെ ആണെങ്കിലും ആ നീന എന്നുള്ളൊരു ടാഗ് എപ്പോഴും ഉണ്ടല്ലോ, അടുത്ത് വരുന്നു സംസാരിക്കുന്നു. അത് എനിക്കത് ബോംബെ നിന്ന് വന്ന ടൈമിൽ ആ മൂവി ചെയ്യപ്പോൾ അത്രയും ഒരു സ്ട്രോങ് റോൾ ആണെന്ന് യു വിൻ നോ റൈറ്റ്? നോ, ആഫ്റ്റർ ദി റിലീസ് അല്ലായിരുന്നോ യു കെയിം ടു നോ ദാറ്റ്? അതിനു അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത്. ഇല്ല, എനിക്ക് അറിയായിരുന്നു. ഓഫ് കോഴ്സ്, പക്ഷെ എനിക്ക് മലയാളം വായിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് നറേറ്റ് ചെയ്യും, ലൈക്ക് ദി ഡയറക്ടർ ഓർ ദി എഡി. താൻ സീക്രട്സ് ഒക്കെ ഏത് ഭാഷയിൽ പറയാം? രഹസ്യങ്ങൾ തന്റെ കുശുമ്പ് അങ്ങനത്തെ അതൊക്കെ ഏത് ഭാഷയിൽ സംസാരിക്കാം? ഇംഗ്ലീഷ് തന്നെയായിരിക്കും അല്ലേ? യെസ് യെസ്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു മൈ ആൻസർ, ആ സമയത്ത് നീന എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ വന്നു. സോ ഐ വാസ് വെരി സർപ്രൈസ്ഡ്. ഓഫ് കോഴ്സ് ഇറ്റ് വാസ് എ വെരി ടഫ് ക്യാരക്ടർ, എൻ്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു. അതിൻ്റെ ശേഷം ഞാൻ ഒരു ആഡം പോലെ ചെയ്തിട്ടില്ലായിരുന്നു. സോ ഐ വാസ് വെരി ന്യൂ, ബട്ട് ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദ മാഗ്നം ഓഫ് ഇറ്റ്. ആ റിലീസിൻ്റെ ശേഷം എനിക്ക് ഓണസ്റ്റ്ലി മനസ്സിലായി. ഐ വാസ് ടു സ്മോൾ, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ഗോയിങ് ഓൺ. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഹൗ ബിഗ് ആൻഡ് ഹൗ ഗ്രേറ്റ് ദാറ്റ് മൂവി ഈസ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് സംതിങ് ലൈക്ക് നീന. കാരണം ഇതുവരെ ആൾക്കാർ എനിക്ക് നീന നീന വിളിക്കുന്നത്. സോ ഐ തിങ്ക് ദാറ്റ്സ് റിയലി കൂൾ. ബട്ട് ഐ ഹോപ്പ് ഐ ഗെറ്റ് അനദർ മൂവി ആൻഡ് ഇറ്റ് ഡസ് ആസ് ഗുഡ് ആൻഡ് ബെറ്റർ ദൻ ദാറ്റ്. ആൻഡ് ഐ ഹോപ്പ് ആസ് താനാ, ഐ ഹോപ്പ് താനാര ഈസ് ദാറ്റ് ഫോർ മീ. പിന്നെ നമ്മൾ വീണ്ടും ചൊല്ലും, പിന്നെ പോവില്ല മനസ്സിലാകുമ്പോ കയറിക്കോളം പറയും. പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ കുറച്ച് സീക്രട്സ് ഒക്കെ ഉണ്ടാവും, അത് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റാതെ. പക്ഷെ ഗേൾസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് അറിയാതെ നമുക്കുള്ള കളതരം പോലെ തന്നെ. പക്ഷെ അവർ ശരിക്കും അവരെ കളതരം ചെയ്യണത്, നമ്മൾ അപ്പുറം ചെയ്തല്ലേ. അപ്പം എന്ത് ചെയ്താലും നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്കതിനെ തിരിച്ചു കിട്ടുമ്പോഴാണ് പണി. ഇങ്ങോട്ട് വരുന്ന സമയത്താണ് നമ്മളതിന് ഭയങ്കര ജീവിതമായിട്ട് എടുക്കുന്നത്. നമ്മളങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്കതൊന്നുമില്ല. പക്ഷെ അങ്ങനെ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ കുറച്ച് നാളുകളായിട്ട് ഇപ്പോഴും ഷൈൻ്റെ ആണെങ്കിലും കാണുന്ന യുവർ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജിൻ്റെ കാര്യം, അപ്പോൾ അതൊരു നേരത്തെ പറഞ്ഞൊരു പേഴ്സണൽ സ്പേസ് ആണല്ലോ ഷൈൻ. ഇതൊക്കെ നമ്മുടെ ഇവിടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. ഒന്നൊരു ചേഞ്ച് എന്തായിരിക്കും ആഫ്റ്റർ ദാറ്റ്? ഒരുപാട് ഇപ്പം ഒരു ഗേൾ ഫ്രണ്ട് എനിക്ക് തോന്നുന്നു പണ്ട് ഇൻ്റർവ്യൂ ഞാൻ ആദ്യമേ പറയാറുണ്ടല്ലോ, പ്രണയം വർക്കൗട്ട് ആവുന്ന സാധനമല്ല. യെസ്, പറഞ്ഞിട്ടുണ്ട് ഷൈൻ കുറേ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. വർക്കൗട്ട് ആവില്ല അത്, കാരണം എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. I'm not interested or I'm not well in that. In time invest cheyanum adu athra pattilla nanu udesha like pattilla nu parna ayine effort edan ningalku pattathaayittulla karyangalille avale enikku pattathaayittulla karyangalundu ellarku pattathaayittulla karyangalundu adu paladum paladayirikkunnu mathram. Okay, that's all the difference. Pam chinnunde character nokkaanengil I think ഒരു സ്റ്റീരിയോടൈപ്പ് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു. സീരിയസ് ആയി ഒന്ന്, ആ സോറി, കണ്ടിന്യൂ ചെയ്യുന്നു. പറഞ്ഞു കണ്ടിന്യൂ കണ്ടിന്യൂ കണ്ടിന്യൂ. അമ്മ ആന്റി ഇവിടെ ഉണ്ട്, ഒന്നും മിണ്ടണ്ട, ഇങ്ങനെ വലതൊക്കെ ചോദിക്കും. ആന്റി അവിടെ പറയുന്നുണ്ടല്ലേ മിണ്ടണ്ടോ, അമ്മ മിണ്ടാതിരിക്കാൻ പറഞ്ഞ ഫ്ലോറിലാണോ? വേറെന്തെങ്കിലും ഒക്കെ പണ്ടേ ഇതില് പഠിക്കുമ്പോണ്ടായിരുന്നു.
എന്തായിരുന്നു സ്റ്റീരിയോടൈപ്പ് പറ. എന്നാലും അത് കണ്ടുപിടിക്കണം ആഗ്രഹം ഉണ്ടല്ലേ? ഇല്ല, പേഴ്സണൽ പരിപാടിയല്ലേ. ആ ഷൈൻ ചേട്ടൻ അങ്ങനെയല്ല, ഷൈൻ ചേട്ടൻ ഈസ് ആൻ ഓപ്പൺ ബുക്ക്. ആ അങ്ങനെ കൂളാണ്. പക്ഷെ ഞാൻ അടച്ചു വെച്ചിട്ടിരിക്കുക. അതിൻ്റെ ഉള്ളൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങോട്ടൊന്നും പോകണ്ട. ഇല്ല, ക്യാരക്ടേഴ്സ് ആണെങ്കിലും ചില ക്യാരക്ടേഴ്സ് ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യാന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പല ക്യാരക്ടേഴ്സ് അത് തോന്നിയിട്ടുണ്ട്. ഫ്രം സ്റ്റാർട്ടിങ് ഇപ്പോൾ അനുവാക്കരിക്കുമ്പോൾ കഴിഞ്ഞ് ഇപ്പോൾ തമാശയാണെങ്കിലും. സോ അത് ബോധപൂർവം യോ അല്ല അല്ല ബോധമില്ലാതെ ചെയ്യുന്നു. ബോധമില്ലാതെ ചെയ്തെടുക്കാറില്ലേ? ഫിൽട്ടർ കോഫി ഇങ്ങനെ ഇവരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലൊക്കേഷനിലെറുപ്പിക്കുന്ന പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചിഹ്നമൊക്കെ പെട്ടെന്ന് അത് അനുഭവിച്ചു. അങ്ങനെ കോമ്പറ്റീഷൻ പോലെയാണ് ഇദ്ദേഹം അതിനെ കണ്ടിരുന്നത്. ഇന്ന് ഇന്നലത്തെ കാട്ടി കൂടുതൽ വെറുപ്പിക്കാൻ പറ്റുമോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. കാത് പിടിച്ചിങ്ങനെ എഴുതിയാന്ന് തോന്നുന്നു. അമ്മാതിരി പരിപാടിയുള്ളോ? അമ്മയുടെ അമ്മേടെ പറയണില്ല, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ഗാനം അടിക്കാത്ത മുംബൈക്കാരെ ഇഷ്ടല്ല. ഒരു ഗാനം അടിക്കില്ല എന്ന് പറഞ്ഞാൽ ചെണ്ടായിട്ടില്ല, ബാൻഡ് കൊട്ടില്ല, അല്ലേ? ഒന്നും പറയണ്ട ചേട്ടൻ. തിങ്സ് ചാന്നി ആൻഡ് മിയ യൂസ്ലെസ് മുംബൈക്കർ. യൂസ്ലെസ് ആണ്, യൂസ്ലെസ് അല്ല. നിങ്ങൾ അവിടെ ജീവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ മുണ്ടൂര അല്ലെങ്കിൽ അവിടെ നിങ്ങള് നമ്മൾ വിചാരിച്ചാണോ നിങ്ങൾ പോയിട്ടില്ല. ഫോർ എക്സാമ്പിൾ പബ്സ് ക്ലബ്സ് നത്തിങ് ആൻഡ് ദേ ഹാഡ് നത്തിങ് ഡ്രിങ്കിങ്ങില് സ്മോക്കിങ്ങില്. യാ, ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ഇറ്റ്. അതാണ് പറയുന്നത്. ഓക്കേ, ദാറ്റ്സ് ഗുഡ് അല്ലേ? യാ, അപ്പോ ഐ ലൈക്ക് ടു ഡു ഇറ്റ്. അതും ഗുഡ് അല്ലേ? യാ, ഡിപെൻഡ്സ്. ഡിപെൻഡ്സ് അല്ല ലൈക്ക് ദാ. ചേട്ടാ, യു ഷിഫ്റ്റ് ടു ബോംബെ. നോ നോ നോ, ഐ കാൻ്റ്. ചെറിയ വെണ്ടായി അവിടെ വന്നാ ഒട്ടങ്ങനാ. നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തോ? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡിസിഷൻ, ഐ ആം ടെല്ലിങ് യു. വൈ? ഇറ്റ്സ് നോട്ട് എ ബ്യൂട്ടിഫുൾ ഡിസിഷൻ. ചൈന പെർഫെക്റ്റ് പ്ലേസ് ആണെന്ന് തോന്നുന്നു. നോ നോ, ചില്ല് ആണല്ലോ അവിടെ. കൊച്ചിയിൽ അത്ര. നോ നോ, ഇറ്റ്സ് വെരി വെർപ്പിയർ സിറ്റി. വെർപ്പിയർ സിറ്റി. മുംബൈ മലയാളികളൊക്കെ നമ്മളൊരു സെക്കൻഡ് കൂടെ നമ്മള് മറക്കും, നമുക്ക് കാണൂല. നമ്മുടെ നാട്ടിലല്ല നമ്മള് ഉള്ളു ശരിക്കും. ആ ഹലോ, ഓൺ ദ വേ ആണെന്ന് കണ്ട് നേരം. ഓക്കെ, ഓൺ ദ വേ ആണ്. മുംബൈകാരാ? അതുകൊണ്ടല്ല നമ്മൾ അവിടെ പോയി ഒട്ടങ്ങറങ്ങും. നമുക്ക് ആരും കണക്ഷൻ ഇല്ല. നമ്മൾ ഒട്ടങ്ങറങ്ങുന്ന ഒട്ടങ്ങറങ്ങും. നമുക്ക് ഉപ്പ് കിട്ടുന്നതിന് പഞ്ചസാര കിട്ടും, പഞ്ചസാര കിട്ടുന്നതിന് ഉപ്പ് കിട്ടും. അജിനോ മോട്ടോ കിട്ടുന്നതിന് കുന്തിരകം കിട്ടും. അതായത് നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടില്ല. ഇതുകൊണ്ടല്ലേ ഇവർ ഇന്നലെ മുംബൈ വിട്ട് പഠിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. മലയാളം ഒന്നും ചെയ്യുന്നില്ല, വെറുതെ രാവിലെ വരിക.
അഭിനയിക്കാൻ പോവാ. നമ്മളോട് എന്തായി? It's my work, no. Yeah, I know. I didn't say anything. വലിയ വർക്ക് ചെയ്യാൻ പോവാന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലേ ചിന്നു? ചിന്നു എന്നുള്ള പേരാണ് അമ്മയിട്ട്. ചിന്നു ശരിക്കുള്ള പേര് എന്താ? ചിന്നു പിന്നെന്താ അടുത്ത പേര്? ചാന്ദിനി. രണ്ടു പേരാ? ചാന്ദിനി അച്ഛനും അമ്മയുടെ പേരാണ്. ഷീസ് ഓൾസോ മൂൺ ഡിറൈവ്ഡ്. ഓക്കെ, എല്ലാവരും മൂണായിരിക്കും. എന്തായാലും മൂന്ന് ദിവസം സാറ്റലൈറ്റ് ആണോ? അടുത്ത സാറ്റലൈറ്റ് അല്ലേ? അടി വാങ്ങി പ്ലൂട്ടോ ഒന്നും പറയാത്തായിരുന്നു. ഒമ്പത് ഗ്രഹങ്ങളുടെ പേര് പറയാനുണ്ട്. കാലത്തിന് മുൻപേ ചിന്തിച്ച മനുഷ്യനാണ്. ഏത് കാലത്തിന് മുന്നേ? ഇറങ്ങാറുണ്ട്. അത് ആൾക്കാർ വളരെ ഹാപ്പി ആയിട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് വെറുപ്പിലും അവർക്ക്. അപ്പൊ നോർമലി ചന്ദനെ പറഞ്ഞിട്ടുണ്ട് വെറുതെ ഇരുന്നൊരു ഒരു ക്വസ്റ്റിന് ഒരു ആൻസർ പറയുന്നതിൽ നല്ലത് ഒരു കോൺവെർസേഷൻ ഫ്ലോയിൽ വളരെ ഹാപ്പി പറ്റുള്ളൂ. ഫ്ലോയിൽ ഹാപ്പി ആയിട്ട് പോകുമ്പോൾ ആൾക്കാർക്ക് അത് കാണാൻ ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും റീസെന്റ് ആയിട്ട് ഷൈൻ്റെ ഒരു 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 മീൻ പോലെ വന്നൊരു സംഭവമുണ്ട്. അതായത് ഈ കഴിഞ്ഞ ടൈമില് മറ്റേ ആസിഫിന്റെ ഒരു ഇഷ്യൂ വന്ന ടൈമില് കുറെ ആൾക്കാർ പറഞ്ഞു ഈ ഈ ഒരു പൊസിഷനിൽ ഷൈൻ ആയിരുന്നെങ്കിൽ റിയാക്ട് ചെയ്യുന്ന രീതി ചിലപ്പോൾ വേറെ ആയിരുന്നായിരിക്കാം. ഓക്കെ, ആ ഇപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഷൈൻ അത് എങ്ങനെ ഡീൽ ചെയ്തേനെ? പുള്ളിക്ക് ഇഷ്ടമുള്ളവരെ വെച്ച് കൊടുക്കാൻ മതിയല്ലേ? നമുക്ക് അത്രയും നേരം കൂടെ ഇരിക്കാലോ. നമുക്ക് അങ്ങനെ അവാർഡ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ സിനിമയിലൊന്ന് അവാർഡ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. അവാർഡ് കൊടുക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? അവാർഡ് കിട്ടണമെന്നല്ല ആഗ്രഹിക്കുന്നത്, അത് ആരെയ്ത് കിട്ടണം ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കുമോ? ഇവിടെ പ്രധാനമന്ത്രിയുടെ നിന്ന് അവാർഡ് അല്ലെങ്കിൽ രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് കിട്ടാത്തതുകൊണ്ട് വാങ്ങാൻ പോകാത്തവരില്ലേ? സോ ദ സെയിം തിങ് ഹാപ്പൻ ബിഫോർ അല്ലേ? അന്ന് എന്താ ഇത് ഉണ്ടായിരുന്നില്ല. ഒന്നാമത് എല്ലാവർക്കും വാരി കോരി അവാർഡ് കൊടുക്കണം തന്നെ. എല്ലാ പ്രോഗ്രാമിലും അവാർഡ്. ഇതിപ്പോ ശരിക്കും നമുക്ക് കിട്ടേണ്ടത് തന്നെയാണോ എന്നുള്ളത് സംശയം. Second, we have to think about it. 56 അവാർഡ്, 60 ഓരോ ടൈറ്റിലും. പക്ഷെ അതിലും നല്ല അവാർഡല്ലേ ജനങ്ങൾ അടിപൊളിയായിട്ട് സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അവാർഡല്ലേ ഏറ്റവും? ജനങ്ങൾ സ്വീകരിക്കും, എന്റർടൈനിങ് ആയ ഇല്ലെങ്കിൽ അവര് കൊള്ളൂലെന്ന് പറയും, അത്രേ ഉള്ളൂ. അപ്പം ഷൈൻ എപ്പോഴും പറഞ്ഞു, അതായത് ഷൈൻ സംസാരിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ജോക്സ് അപ്പാർട്ട്, ഇപ്പോൾ ഓപ്പൺ ബുക്ക് എന്ന് പറഞ്ഞ പോലെ ഷൈൻ എന്താണോ അതാണ് ഇന്റർവ്യൂവിലാണെങ്കിൽ. എനിക്ക് തോന്നുന്നു ഇവൻ ധ്യാനും അങ്ങനെ തന്നെ ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങളൊന്നും അങ്ങനെയല്ല. അല്ല, ഇന്റർവ്യൂവില് സംസാരിക്കുന്നത് ഓരോരുത്തരുടെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അതെ അതെ. അപ്പൊ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അത് അതൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ട്? എനിക്ക് കേട്ടിരിക്കുന്നത് എനിക്ക് മാക്സിമം ഞാൻ പ്രോബ്ലം ആക്കാൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ പണ്ട് നമ്മുടെ ഗ്യാങ്ങില് കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ അവരില്ലെങ്കിൽ രസം ഉണ്ടാവില്ല. അല്ലാണ്ട് ഒരു മോശം വെറുപ്പിക്കലല്ല. ഇവരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഷർട്ടാണ് ജാക്കറ്റാണല്ലേ. അങ്ങനെയല്ല, കടയിൽ നിന്ന് വാങ്ങുന്നതാണ്. ഇത് തരുന്നതാന്ന് പറഞ്ഞു ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൂടാ. പ്ലീസ്, ദാറ്റ്സ് മൈ ജാക്കറ്റ്. ആ ഞാൻ അല്ല പറഞ്ഞല്ലോ, അത് ഞാനല്ല പറഞ്ഞാല്. ഷീ ലുക്ക് നൈസ് അല്ലേ? ചേരുന്നുണ്ട്, അടിപൊളി ഇതല്ലേ? അതങ്ങ് എടുത്തോ, നീ കൊടുക്കണ്ടല്ലോ. ഓക്കെ, അപ്പൊ അത് മറന്നേക്കാണല്ലേ. ഞാൻ ചോദിച്ചു വാങ്ങിയല്ലോ, ഞാൻ അങ്ങോട്ട് തരും പോകുമ്പോ. ഇത് കാരണം ഇത് ഒരു പ്രോഗ്രാമിൽ ഇട്ടില്ല. രണ്ട് മൂന്ന് ഇന്റർവ്യൂ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല എടുക്കാലോ, ഇനി ഇതും കൊണ്ട് അടുത്ത് വാങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. നല്ല ജാക്കറ്റ്. He'll do it for you.
കിട്ടുന്നില്ല മൊബൈലില് സ്വിച്ച് ഓഫ് അതുപോലെ തെറ്റി പത്തൊമ്പതാം നൂറ്റാണ്ട് നൂറ്റാണ്ടിലാണോ ജനിച്ചത് ആണോ പിന്നെ ആന്റിന്റെ അടുത്ത് ആന്റി ഇങ്ങനെ ഇരിക്കോ ഇന്റർവ്യൂ ഫോക്കസ് ആയി ഒരു മലയാളത്തിലൊരു ഹിസ്റ്റോറിക്കൽ മൂവി ലോഡ് ഓഫ് ആക്ടേഴ്സ് ജൂനിയർ ആർട്ടിസ്റ്റ് അതിൽ കുറേ ചലഞ്ചസ് ഉണ്ടായിരിക്കാം എന്നിട്ട് അതും ഇപ്പം ലെജൻഡറി വിനയൻ സാർ മൂവി യു വാസ് സോ ഹാപ്പി കാരണം അതിൽ ആക്ച്വലി ചലഞ്ചസ് എന്ന് പറയുന്നതായിരുന്നെങ്കിൽ എന്തായിരിക്കും ഐ തിങ്ക് ഷൂട്ടിങ്ങിൻ്റെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു കാരണം ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് ഒരു വർഷം എടുത്തു ടു കംപ്ലീറ്റ് ദാറ്റ് മൂവി ആൻഡ് ദാറ്റ് പത്തൊമ്പതാം നൂറ്റുണ്ട് ആൻഡ് അതിൻ്റെ മിഡിൽ ഷെഡ്യൂളിൽ ലോക്ക്ഡൗൺ ആയി സോ യെസ് യെസ് പരേ ആവേശം യെസ് ആവേശം ഇസ് കറക്റ്റ് നോ സോറി പരേ വേഷമാണോ വേഷം പഴയ വേഷം വേഷം ഉണ്ടായിരുന്നു സോ അന്നത്തെ ആ ഒരു സ്റ്റൈലും അന്നത്തെ ടൈമിലുള്ള ആൾക്കാർ ധരിച്ചിരുന്ന വസ്ത്രം അതാണ് പക്ഷേ എനിക്ക് വേണ്ടി ഓണസ്റ്റ്ലി വിനയൻ സാർ എനിക്ക് പറഞ്ഞു നോർമൽ മലയാളം നമുക്ക് പറയാൻ പാടില്ല ഒരു വേറെ ആ മലയാളം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു ബിക്കോസ് പണ്ടത്തെ അവർ സംസാരിക്കാൻ രീതികൾ അവിടെ നിന്ന് പറഞ്ഞതുപോലെ അതെ ഇനി അല്പം ഞാൻ കിടന്നോട്ടെ കൂടെ വരരുത് ആ സമയത്ത് നമുക്ക് മാറ്റി പറയാൻ പറ്റില്ല അതാ അതേപോലെ തന്നെ പറയണം ഞാൻ കാര്യങ്ങളൊന്നും വെച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ശരി മറ്റവിടെ നമുക്ക് ഉണ്ടായി പറയാലോ സീന അങ്ങനെ പറയുന്നില്ല മച്ചാനെ ഞാൻ അവിടെ പോയിട്ടാ എന്ന് പറയാൻ പറ്റില്ലല്ലോ നോർമൽ മലയാളം പറയാൻ പറ്റില്ല പാടില്ല എന്ന് പറഞ്ഞു എവിടെ നോർമൽ മലയാളം പറഞ്ഞു പറഞ്ഞു നോർമൽ മലയാളം അതൊരു പ്രോബ്ലം ആയിരുന്നു അതൊരു പ്രോബ്ലം ഇല്ല പക്ഷെ ചാലഞ്ചിങ് ആയിരുന്നു പിന്നെ ആ മൂവിയിൽ ദർ ലൈക്ക് സം 100 ജൂനിയർ ആർട്ടിസ്റ്റ് സോ ഒരു സീൻ പ്രോപ്പർ എടുത്തില്ലെങ്കിൽ again to do the whole scene it was yes, quite a difficult yes. task but not only for me for everybody but I think at the end of it Vinayan sir was like the captain of the ship and Vinayan sir oru vaada nalla reethil cheydu oru vaada chill ayirunnu he was like chill thanda chill enikku endha nariyam uppi chill but she is karate black belt come on evada black belt alle alle tamil black belt irunna sorry thodum ariyada namukku alle rendu perum ippa ayalo ലാലേട്ടന്റെ മൂവികൾ കാണുമ്പോ ചില ക്യാരക്ടേഴ്സ് അത് ചിന്നു ആന്ന് റിപ്ലേസ് ചെയ്ത് ലാലേട്ടന്റെ
ഇല്ല, അത് ആ കുഞ്ഞായിരിക്കുമ്പോ അതിനകത്ത് കാണുന്ന കുട്ടികളും അങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോ അങ്ങനെ നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? കുട്ടികളായിട്ടുള്ള സീക്വൻസുകളൊക്കെ ലാലേട്ടന്റെ പടങ്ങളിലാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനെ ഇടയിലും കാണാറ് നമ്മൾ. ആ ഒരു ഓമനത്വത്തോടെ അവരെ ചോദ്യം വന്നില്ല അങ്ങനെ റീപ്ലേസ് ചെയ്തിട്ട്. അല്ലെങ്കിൽ ഇത് ഞാനായിരുന്നെങ്കിൽ തോന്നിയ ഒരു മൂവി പറയുകയാണെങ്കിൽ ഏതായിരിക്കും? അതിനെ കൊല്ലുന്നുണ്ടല്ലോ. ചോദിക്കുന്നുണ്ടോ ചില ഡബിങ് കേരളത്തിൽ അവിടെ മാത്രമാണോ അമേരിക്കയിൽ മാത്രമാണോ? എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് അല്ലേ? ഇവിടെ ഉണ്ടാവാൻ വഴിയില്ല. അല്ല, മലയാളം സംസാരിക്കുന്ന പറഞ്ഞ അങ്ങനെ മലയാളം ഡബ്ഡ് മൂവി ഒക്കെ ഉണ്ടല്ലോ. ഏ മോനെ വരൂ, ബാ ഒരു ചായ കുടിച്ചിട്ട് വരാം. താങ്കളാണോ ഡബ് ചെയ്യുന്നതിന്? അയ്യോ കപ്പല് മുങ്ങാൻ പോകുന്നു, ഓടിച്ചല്ലോ. അയ്യോ ഐസ് കെട്ടാ, ഓടിച്ചല്ലോ. അയ്യോ ഷൈൻ ടോം വന്നിട്ടുണ്ട്, ഇന്റർവ്യൂവിന് അടിപൊളി ആയിട്ടുണ്ട്. വേഗം ബില്ല്, റോസ് വേഗം 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 വരും. ആരും ഇല്ലാത്ത സമയമാണ്, കാറിൽ കയറി കാറിൽ കയറും. ചൈനയുടെ ഇന്റർവ്യൂവിന് വരുന്നില്ല, പെട്ടെന്ന് റൂമിൽ നിന്ന് വിളിച്ചിട്ട് വരുന്നില്ല, പെട്ടെന്ന് വിളിക്കുന്നല്ലേ. കൊച്ചിന്നാണോ? ആരാ? നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും കൊച്ചിന്നാണോ? ഞാൻ വാഗമണ്. ഓ, ഷൂട്ടിന്റെ ഇത് കഴിഞ്ഞു. എപ്പോഴായിരുന്നു? വെളുപ്പിനായിരുന്നോ? എന്ന് വന്നു? രണ്ടു ദിവസം മുമ്പല്ലേ വാഗമണ് വന്നു? കഴിഞ്ഞ ഫ്രൈഡേ വന്നു, പിന്നെ ചെന്നൈ പോയി, തിരിച്ച് വാഗമണില് പോയി, പിന്നെ അവിടെ നിന്ന് രാവിലെ വന്നു. ഓ അങ്ങനെ. ഓ അല്ല, അടിപൊളി. ഓക്കെ, ശരിക്കും ശരിക്കും അങ്ങനെ ഒരു മൂവി നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ഐ വോണ്ട് ടു ആക്ട് എന്നുള്ള ഉണ്ടായിരുന്നില്ല? ഏതായിരിക്കും? ഇതിനൊന്നും എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഇന്റർവ്യൂ ഇനി എന്ത് പറയാൻ പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ. അങ്ങനത്തെ പടങ്ങളും ജിം കാരി ടൈപ്പ് മൂവീസ് ഓക്കെ എന്നല്ല, അങ്ങനത്തെയൊക്കെ നമുക്ക് ചെയ്യാൻ താല്പര്യം. അതുപോലെ മമ്മൂക്കയുടെ കാര്യം പറയുമ്പോൾ ഷൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ചില ഷോട്ട് എടുക്കുമ്പോൾ നമ്മളെ കംഫോർട്ട് ആക്കുന്ന രീതി പിച്ചും കവളത്തെ പിച്ചും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം പിന്നെ ഷിനു ആണെങ്കിലും സ്ക്രീൻ സ്പേസ് ഒരുമിച്ചുണ്ടായിരുന്നു കാതലിൽ. അപ്പം അതൊരു ടെക്നിക്ക് ആയിട്ടാണോ? അതൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് ക്ലോസ് ഇടണമെന്ന്, അത് വേറെ ആക്ടേഴ്സ് ചെയ്യണം കണ്ടിട്ടുള്ളതായിരിക്കാം. ടൈറ്റ് ക്ലോസ് അല്ല, അപ്പം കവൾ ഇങ്ങനെ പിടിച്ചിങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ തുടിച്ച് നിൽക്കും, ബ്ലഷ് ചെയ്ത് നിൽക്കും. ആ ക്ലോസ് നല്ല രസമായിരിക്കും. മെയിൻ ആയിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു പരിപാടി കൂടി ഉണ്ടല്ലോ ആക്ടേഴ്സിന്. നമ്മൾ പക്ഷെ അടുത്ത് കൊണ്ട് ഒരേക്ക് അവൾ പിടിച്ചിട്ടിരിക്കണം. ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല, സോറി. ഓക്കെ, ആ ഒരു ലൊക്കേഷനിൽ ഇപ്പം നേരത്തെ പറഞ്ഞു അങ്ങനെയുള്ള മമ്മൂക്ക കംഫർട്ട് ആക്കുന്ന രീതികൾ ഡിഫറെന്റ് ആയിരിക്കാം എന്നുള്ളത്. കണ്ടുകൊണ്ടിരിക്കുന്ന ആളല്ലേ നമ്മൾ, എന്ത് പറയും? എന്നിട്ട് അങ്ങോട്ട് എന്തെങ്കിലും പറയാൻ നോക്കിയാൽ അത് അബദ്ധാവോ? അത് നമുക്ക് പോലും അറിയത്തില്ല. അത് പറയണോ എന്ന് രണ്ടു പ്രാവശ്യം നമ്മൾ തിങ്ക് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ അത് പറഞ്ഞ അയ്യോ എങ്ങനെ വിചാരിക്കും, ആ ഒരു കൗണ്ടറിന്റെ ഒക്കെ അവർ എക്സൈറ്റ്മെന്റ് കൊണ്ട് ചിലപ്പോൾ സംസാരിക്കുന്നത് ചിലപ്പോൾ മാറിപ്പോകും. ഇനിയിപ്പോ വീണ്ടും കുറച്ച് ഗ്യാപ് കണ്ടിട്ടില്ല, ഇനി സംസാരിക്കുന്നത് വീണ്ടും ഉണ്ടാവും. അത് ഇന്ന് ഹാപ്പിയാണ്, ഒരു ജാക്കറ്റും കിട്ടി എന്തായാലും. സോ ഹാപ്പി, ഓൾ ദി വെരി ബെസ്റ്റ്.